കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു റാലി നടന്നിരുന്നു. അവരുടെ സംസ്ഥാന തലത്തിലുള്ള റാലിയായിരുന്നു. റാലിക്കൊപ്പം പരേഡും ഉണ്ടായിരുന്നു. ആ റാലിയിലെ പ്രസംഗമാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്. അതിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ചെയർമാൻ നടത്തിയ ചില പ്രസ്താവനകൾ ഇപ്പോൾ വളരെ വിവാദമായിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ചെയർമാൻ OMA സലാം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ തെറിയാണെന്നും അതൊരു തെറിവിളിയാണെന്നുമാണ് പറഞ്ഞത്. രാമനവമി ഘോഷയാത്ര നടത്തുന്നവർ അക്രമികളാണെന്നും കൂടി അദ്ദേഹം പറയുകയുണ്ടായി. അതായത് ജയ് ശ്രീരാം വിളിക്കുന്നത് തെറിവിളിയാണ്. ആ തെറിവിളി വിളിച്ചുകൊണ്ട് നടത്തുന്നത് അത് അക്രമത്തിലേക്ക് തിരിയുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയാം ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ ജയിക്കട്ടെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു മലയാള അർത്ഥം. ഏതായാലും അതിൻ്റെ അർത്ഥം അറിയാൻ മേലാത്ത ആളല്ല ഈ OMA സലാം. പകരം അതിനെ ഒരു തെറിവിളിയാക്കി ചിത്രീകരിക്കുക. രാജ്യത്താകമാനം ഹിന്ദുക്കൾ ദൈവികപരമായി വിളിക്കുന്ന ജയ് ശ്രീരാം അല്ലെങ്കിൽ ജയ് ഹനുമാൻ എന്നുള്ള വിളികളൊക്കെ തെറിവിളിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതിൽ വളരെ രസകരമായ കാര്യം മതേതര റാലി ആയിരുന്നു നടത്തിയത്. ആ മതേതര റാലിയിൽ ഉടനീളം മുഴുങ്ങിക്കേട്ടത് അള്ളാഹു അക്ബർ എന്നുള്ള വിളികളായിരുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ കൗതുകകരമായ കാര്യം. ഇനി ഇതിൻ്റെ ഒരു മറ്റൊരു വിമർശനാത്മകമായ ഒരു ഭാഗം കൂടി ഹൈന്ദവ സംഘടനാ നേതാക്കൾ പറയുന്നുണ്ട്. കാരണം ഈ റാലിയുടെ മുഖ്യമായ മുദ്രാവാക്യം റിപ്പബ്ലിക്കിനെ രക്ഷിക്കൂ എന്നാണ്. അതായത് ഇന്ത്യയെ രക്ഷിക്കൂ എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ റാലി നടന്നത്. ഈ മുദ്രാവാക്യത്തിന് പഴയ ഒരു മുദ്രാവാക്യവുമായി വളരെയധികം സാമ്യമുണ്ട്. അതായത് സിമിയുടെ പഴയ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന്. അതായത് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പറയുന്നു ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ മോചനം തങ്ങളിലൂടെ, അതായത് പോപ്പുലർ ഫ്രണ്ടിലൂടെയാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ, അതായത് പഴയ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നതിൻ്റെ അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്ന് ഹൈന്ദവ സംഘടനാ നേതാക്കൾ പറയുന്നു. ഇതിൽ പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് ആഗസ്റ്റ് 6-ാം തീയതി വീണ്ടും തങ്ങൾ കോഴിക്കോട്ട് ഇതുപോലൊരു റാലി സംഘടിപ്പിക്കുന്നുണ്ട് എന്നുകൂടി പോപ്പുലർ ഫ്രണ്ട് പറയുന്നു. പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് ഇന്ത്യയിലെ രാമനവമി ആഘോഷം നടക്കുമ്പോഴും ജയ് ശ്രീരാം വിളിക്കുമ്പോഴും ഒക്കെ മതേതര പാർട്ടികൾ നിശബ്ദരായിരിക്കുന്നു. മതേതര പാർട്ടികൾ ഒന്നും സംസാരിക്കാൻ കഴിയാത്തവരായിരിക്കുന്നു. ഇവരൊക്കെ വോട്ടും തേടി നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അവരോട് ശക്തമായി പ്രതികരിക്കണമെന്ന് പറയുന്നു. അതുമാത്രമല്ല ഇവരോടൊക്കെ പ്രതികരിക്കാൻ മതേതര പാർട്ടികൾ മടിച്ചു നിൽക്കും. ഇനി അവരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഇത്തരത്തിലുള്ള ഈ ജയ് ശ്രീരാം വിളിക്കുന്നവരെ മറ്റുമൊക്കെ നേരിടാൻ പോപ്പുലർ ഫ്രണ്ട് തന്നെ ഉടൻ കളത്തിലിറങ്ങണം എന്നും ഇല്ലെങ്കിൽ ഇറങ്ങും എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഏതായാലും പരസ്യമായ ഹിന്ദു ദൈവങ്ങളെ അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു പ്രാർത്ഥനകളെയും അവഹേളിക്കുന്ന തരത്തിലാണ് ഈ പ്രസ്താവനകൾ പുറത്തു വന്നത് എന്നാണ് ഇപ്പോൾ ചില മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ജയ് ശ്രീരാം തെറിവിളി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പണ്ടുപുരാതന കാലം തൊട്ടേ ജയ് ശ്രീരാം വിളിക്കുന്ന ഒരു വലിയ വിഭാഗം ഭക്തരുണ്ട്. അവരാരും BJP-ക്കാരോ സംഘപരിവാറോ അല്ല, ഹൈന്ദവരാണ് ജയ് ശ്രീരാം വിളികൾ മുഴക്കുന്നത്. അത് തെറിവിളി എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായി ഹൈന്ദവ ആചാരങ്ങളെ വളരെ മോശമാക്കി ചിത്രീകരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഇന്ത്യ റിപ്പബ്ലിക്കിൻ്റെ മോചനം PFIA-യിലൂടെ, അതായത് പോപ്പുലർ ഫ്രണ്ടിലൂടെയാണ് എന്നോട് പറയുന്നു. അതായത് പഴയ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന സിമിയുടെ മുദ്രാവാക്യം തേച്ചു മിനുക്കി പൊതിഞ്ഞു കെട്ടി അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തതെന്ന് ഹിന്ദു സംഘടനാ നേതാക്കളും പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.